നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാർ ഉൽപ്പന്നമായ ഹില്ലി അക്വ ജില്ലാ പഞ്ചായത്ത് ലേബലോടുകൂടി വിതരണത്തിനെത്തും. ന്യായവിലയ്ക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. 65 ആധുനിക മത്സ്യ മാർക്കറ്റുകൾ സ്ഥാപിക്കാനായി സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി. ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ 4 മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുമെന്നും മന്ത്രി. LSD സ്റ്റാമ്പുമായി യുവാവ് പിടിയിലായ സംഭവം. കേസിലെ 2 പ്രതിയും പിടിയിൽ. കോഴഞ്ചേരി സ്വദേശി വിഷ്ണുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഇനി 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാർ ഉൽപ്പന്നമായ ഹില്ലി അക്വ ജില്ലാ പഞ്ചായത്ത് ലേബലോടുകൂടിയാണ് വിതരണത്തിന് എത്തുക. ന്യായവിലയ്ക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ശുദ്ധത ഉറപ്പാക്കിയാണ് സർക്കാർ ഹില്ലി അക്വ കുപ്പിവെള്ളം പുറത്തിറക്കുന്നത്. വിശ്വാസ്യത ഏറുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. വിപണന ശൃംഖല വിപുലീകരിക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ്. വലിയ ചടങ്ങുകളിൽ കുറഞ്ഞ വിലയ്ക്കുള്ള കുടിവെള്ളം എത്തിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ജലത്തിന് വേണ്ടിയിട്ട് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് അന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പം നമ്മളും അങ്ങനെ വെള്ളത്തിന്റെ കാര്യത്തിനകത്ത് വലിയ പ്രശ്നമുണ്ടാണ്. ധാരാളം രോഗങ്ങളും വെള്ളത്തിനകത്ത് മോശമാണ്. നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയുള്ള വെള്ളത്തിന്റെ എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. സംസ്ഥാന സർക്കാരിന് എന്ത് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, അത് വലിയ ഗ്യാരണ്ടിയാണ്. സർക്കാരിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ നമ്മൾ പറയുന്ന ആ ഗ്യാരണ്ടി ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലായാലും എവിടെയായാലും പഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാന വാട്ടർ അതോറിറ്റി ഒക്കെ സഹകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഗ്യാരണ്ടീഡാണെന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊല്ലം. നബാർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഓണമ്പലം കുമ്പളം കരിക്കുഴി പേഴയം ജംഗ്ഷൻ റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. പി സി വിശ്വനാഥ് MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ ഒരു വിഭാഗം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതായി പരാതി ഉയർന്നു. നബാർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഓണമ്പലം കുമ്പളം കരിക്കുഴി പേരയം ജംഗ്ഷൻ റോഡിന്റെ നിർമ്മാണ പുരോഗതി പി സി വിഷ്ണുനാഥ് MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ച് അവലോകനം നടത്തി. കുമ്പളം പള്ളി ജംഗ്ഷൻ മുതൽ ഓണമ്പലം വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിൽ നേരിടുന്ന തടസ്സങ്ങളെക്കുറിച്ചും പരാതിക്കാരുമായും MLA ചർച്ച ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ ഒരു വിഭാഗം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതായി പരാതി ഉയർന്നു. 7 കോടിയാണ് അടങ്കൽ തുക. കുമ്പളം ബസ് സ്റ്റാൻഡ് മുതൽ പേരയം ജംഗ്ഷൻ വരെയുള്ള ഭാഗം BM ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നു. BC ടാറിംഗും വീതി കൂട്ടലും അനുബന്ധ പ്രവൃത്തികളും അടുത്ത മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് MLA അറിയിച്ചു. വീതി കൂട്ടൽ നടക്കേണ്ട ഭാഗങ്ങളിലെ തർക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് അനീഷ് പടപ്പക്കര അറിയിച്ചു. കരിക്കുഴി പള്ളി ജംഗ്ഷനിൽ വളവ് നിവർത്താൻ വീതി കൂട്ടൽ പ്രവൃത്തി നടത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് സ്ഥലലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. PC വിശ്വനാഥ് MLA, പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് അനീഷ് പടപ്പക്കര, വൈസ് പ്രസിഡന്റ് റെയ്ച്ചൽ ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ ഷേർലി, ലതാ ബിജു, സുരേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപുരാജൻ, ഓവർസിയർ ശ്രീരാഗ്, പ്രൊഫസർ S വർഗീസ്, നിർമ്മാണ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുണ്ടറ. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് നൂതന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ഗ്രാമസഭ ചേർന്നു. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായാണ് ബ്ലോക്ക് തലത്തിൽ ഗ്രാമസഭ ചേരുന്നത്. 5 പഞ്ചായത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഗ്രാമസഭയിൽ പങ്കെടുത്തു. 2024-25 വാർഷിക പദ്ധതിയിലാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് നൂതനങ്ങളായ നിരവധി ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴും വൈദ്യുതി ലഭ്യമല്ലാത്ത പട്ടികജാതി കുടുംബങ്ങൾക്ക് സോളാർ പാനൽ നൽകുന്നതുൾപ്പെടെ നിരവധി പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപം നൽകുക. ഫണ്ടിന്റെ അപര്യാപ്തത മൂലമാണ് പദ്ധതികൾ പലതും പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം വകയിരുത്തിയ തുക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതികൾ തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഗ്രാമസഭകൾ ചേരും. ഗ്രാമസഭയിൽ 5 പഞ്ചായത്തിൽ നിന്നുമുള്ള ജനപ്രതിനിധികളാണ് പങ്കെടുക്കുക. ഗ്രാമസഭയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നമ്മളേറെ ആശങ്കപ്പെടുന്നത് വരാൻ പോകുന്ന വർഷം, കഴിഞ്ഞ 3 വർഷക്കാലം മറ്റു തടസ്സപ്പെടുത്തലുകളോ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ പോവുകയാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഏകദേശം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി 11 കൂടി
പിന്നീട് പുതിയ നിർവഹണ പ്രവർത്തനങ്ങളോ പദ്ധതി ഏറ്റെടുക്കലോ നമുക്ക് നടത്താൻ കഴിയാതെ. അപ്പൊ ഈ പറയുന്ന ഫെബ്രുവരി 15-നുള്ളിൽ നമ്മുടെ ഫണ്ടുകൾ ലഭിക്കുകയും അവസാനമൊരു ഫണ്ട് ലഭിക്കുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ട്രഷറിയിൽ നിലനിൽക്കുന്ന ആ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ പദ്ധതികൾ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സേനാ കമ്മിറ്റി ചെയർമാൻ എം പ്രസന്ന ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ, പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് വിമൽരാജ്, നിഷ സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജി ആർ, ഷാജി എസ് പള്ളിപ്പാടൻ, പ്രിയ ഷിനു, ബി ഡി ഒ ജോയി റോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. ചാത്തന്നൂർ മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനമൊട്ടാകെ കിഫ്ബി ധനസഹായത്തോടെ 65 ആധുനിക മത്സ്യ മാർക്കറ്റുകൾ സ്ഥാപിക്കാനായി സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയെന്ന് മന്ത്രി പറഞ്ഞു. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ പരവൂർ, പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം എന്നിവിടങ്ങളിൽ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തൊട്ടാകെ കിഫ്ബി ധനസഹായത്തോടെ 65 ആധുനിക മത്സ്യ മാർക്കറ്റുകൾ സ്ഥാപിക്കാനായി സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ പരവൂർ, പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം എന്നിവിടങ്ങളിൽ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കും. 8.55 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചില്ലക്കൽ ഫിഷ് ലാൻഡ് സെന്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ ഉടനടി പരിഹരിക്കും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പരവൂർ LP സ്കൂൾ 2 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കും. പൊക്കുളം സുനാമി കോളനി നവീകരണത്തിനായി 1.60 കോടി രൂപ അനുവദിച്ചു. പുനർഗേഹം, ലൈഫ്, സുനാമി കോളനി തുടങ്ങിയ വിവിധ പാർപ്പിട പദ്ധതികളുമായി അനവധി കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കാൻ സർക്കാരിനായി. മത്സ്യസമ്പദ് വർധനവിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തീരസംരക്ഷണത്തിനായി നൂതന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോൾ 7.5 വർഷമാകുകയാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 2.5 വർഷമായി. ഇവിടെ പറഞ്ഞതുപോലെ മാർക്കറ്റുകളുടെ നവീകരണം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും 65 മാർക്കറ്റുകൾ, അപ്പോൾ ഇതിനു വേണ്ടി അനുവദിക്കപ്പെട്ട പണം ചെലവഴിക്കാൻ കഴിയാതെ. അതിനോട് ജയലാല് പറഞ്ഞതുപോലെ പഞ്ചായത്തുകളും സർക്കാരും തമ്മിൽ ഇതിന്റെ വരുമാനം വീതം വെക്കുന്ന ഒരു പ്രശ്നം. പക്ഷേ ഇപ്പം ഞങ്ങളത് പരിഹരിച്ചു. ആ പണം പൂർണ്ണമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റുകൾ പൂർണ്ണമായും സർക്കാർ കിഫ്ബി ഫണ്ട് ഗ്രാന്റായി നൽകി നവീകരിക്കും. അത് കിട്ടുന്ന വരുമാനം പഞ്ചായത്തിന്റെ വികസന പദ്ധതി ഉപയോഗിക്കും. ആ പ്രശ്നം പരിഹരിച്ചുകൂടി ഇപ്പോൾ മാർക്കറ്റുകളുടെ നവീകരണം എല്ലായിടം ആരംഭിച്ചു. ഗുണമേന്മയുള്ള മത്സ്യം ശുചിത്വമുള്ള പശ്ചാത്തലത്തിൽ ന്യായമായ വിലയ്ക്ക് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 5.28 കോടി രൂപ വിനിയോഗിച്ചാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ചാത്തന്നൂർ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നത്. 1482.11 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ മത്സ്യവിപണന ഔട്ട്ലെറ്റുകൾ, ഇറച്ചിക്കടകൾ, ലേലഹാൾ, പച്ചക്കറിക്കടകൾ, ഫ്രീസർ മുറി, പ്രിപ്പറേഷൻ മുറി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യം, വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങിയ സജ്ജീകരണങ്ങളും ഒരുക്കം. GS ജയരാജ് MLA അധ്യക്ഷനായിരുന്നു. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ദിജു, സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ PI ഷെയ്ഖ് ഫരീദ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീകുമാർ, സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡംഗം ഇ കെന്നഡി, ചീഫ് എഞ്ചിനീയർ TV ബാലകൃഷ്ണൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ S പ്രിൻസ്, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ്, സ്ഥിരസമിതി അധ്യക്ഷൻ എൻ ശർമ്മ, ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ R സജീവ്കുമാർ, R അമൽചന്ദ്രൻ, ഷൈനി ജോയ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊട്ടിയം. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. 20-ന് നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി DYFI പുള്ളിക്കണക്ക് മേഖലാ കമ്മിറ്റിയാണ് ഓഫീസ് തുറന്നത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അപഗണന എന്ന മുദ്രാവാക്യമുയർത്തി 20-ന് DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായാണ് കൃഷ്ണപുരം പുള്ളിക്കണക്ക മേഖലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. CPM കായംകുളം ഏരിയ സെന്റർ അംഗം S നസീം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യത്വങ്ങളെയുമായി ബന്ധപ്പെട്ട് DYFI എന്ന് പറയുന്ന യുവജന സംഘടന ഉയർത്തിയിട്ടുണ്ട്.
കേരള സംസ്ഥാന ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള ദൃഢവാക്യമാണ് ഒന്ന്. രണ്ട്, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് ആവശ്യമായ യാതൊരുവിധ നിർദ്ദേശങ്ങളും നടപടികളുമില്ല. കേരള രൂപീകരണത്തിന് മുൻപുള്ള റെയിൽവേയിൽ നിന്ന് വ്യത്യസ്തമായ ആകെ ഈ 1956 ശേഷം 2023 വരെ ആകെയുള്ള റെയിൽവേയുടെ വികസനം ഏതാണ്ട് കായംകുളം മുതൽ എറണാകുളം വരെയുള്ള തീരദേശപാത മാത്രമാണ്. മറ്റൊരു വികസനവും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ വാഗ്ദാനങ്ങൾ കേരളത്തിലേക്ക് നൽകിയിട്ടുള്ളതാണ്. നമുക്ക് കോച്ച് ഫാക്ടറി അടക്കം നൽകാമെന്ന് ബജറ്റിലടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നത് കേരളത്തിൽ നിന്നാണ്. സന്ദീപ് പാലശ്ശേരി അധ്യക്ഷത വഹിച്ചു. പി പ്രണേഷ്, ഐ റഫീഖ, നൌഫൽ, അഭിലാഷ്, ഷെഫീഖ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം രാജ്ഭവൻ മുതൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ യുവതി യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് DYFI മനുഷ്യത്വങ്ങൾ തീർക്കുകയാണ്. കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണനയും അതോടൊപ്പം തന്നെ തൊഴിൽ യുവാക്കൾക്ക് തൊഴിൽ നൽകാതെ നിയമന നിരോധനം നടത്തുന്നതിനെതിരെയും അതോടൊപ്പം തന്നെ റെയിൽവേയിൽ യാത്ര ദുരിതം അനുഭവിക്കുന്ന ഈ കേരളത്തിലെ സാധാരണക്കാർക്കും വേണ്ടിയാണ് DYFI ഈ സമരം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ കായംകുളം. കൊല്ലം ജില്ലാ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ ചെസ് അസോസിയേഷൻ, പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. കൊല്ലം ജില്ലാ ഇന്റർ സ്കൂൾ ടീം ചെസ് ചാമ്പ്യൻഷിപ്പാണ് സംഘടിപ്പിച്ചത്. മറ്റ് കലാകായിക മത്സരങ്ങളെപ്പോലെ കുട്ടികൾക്ക് ഭൗതികവും മാനസികവുമായ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ചെസ് അസോസിയേഷൻ, കൊല്ലം പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലാ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധി R സുന്ദരേശൻ നിർവഹിച്ചു. കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ കൂടി ഈ മത്സരം ഒരു വിനോദം എന്നുള്ള നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇതിനെ കുറച്ചുകൂടി ഗൗരവതരമായി കണ്ട് ഇത് പഠിക്കേണ്ടതാണ്, മറ്റ് കലകളെപ്പോലെ പഠിക്കാൻ കഴിയുന്നതാണ്, പഠിച്ചാൽ അതിലൂടെ ഏറെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന ഉള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നതിന് ഇന്നത്തെ രക്ഷകർത്താക്കൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്നുള്ളത് അഭിമാനകരമായ ഒരു അനുഭവമാണ്. PTA പ്രസിഡന്റ് ഷമീർ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾ ചെസ് കളിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അവർ വളരെ സൗമ്യമായ സ്വഭാവ ശീലമുള്ളവരും മറ്റു ദുശീലങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ചെസ്സിനെ മാത്രം അതിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നവരുമായിരിക്കും. മറ്റ് ലഹരികളിൽ നിന്ന് കുട്ടികളെ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ലഹരിയിൽ നിന്നെല്ലാം കുട്ടികളെ മാറ്റിയെടുക്കുവാൻ ഈ ചെസ്സിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംഘാടക സമിതി കൺവീനർ TS ഷമീർ സ്വാഗത പ്രസംഗം നടത്തി. പോരുവഴി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ബിനു ഐ നായർ, MBT അംഗം റഷീദ നജീബ്, സ്റ്റാഫ് സെക്രട്ടറി ലേഖ ശങ്കർ, നൌഷാദ് നസീർ ചക്കുവള്ളി, അർത്തിയിൽ അൻസാരി, റിജീന സുബൈദ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് പദ്യപാരായണത്തിനും സംഘഗാനത്തിനും എ ഗ്രേഡ് ലഭിച്ച ആലിയ നദീറിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി തഴവയിൽ ആദരിച്ചു. തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ CR മഹേഷ് MLA മൊമെന്റോ നൽകിയാണ് ആദരിച്ചത്. തഴവ AVGHS പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആലിയ. കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് അറബിക് പദ്യപാരായണത്തിലും സംഘഗാനത്തിലും എ ഗ്രേഡ് ലഭിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അറബി പദ്യത്തിലും അറബി സംഘഗാനത്തിലും എനിക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തഴവ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് വിജയമുണ്ടായത് എൻ്റെ അറബി അധ്യാപകനായ യാസർ സാറാണ്. യാസാറിന്റെ പരിശീലനം കൊണ്ടാണ് എനിക്ക് എ ഗ്രേഡ് കിട്ടിയത്. അറബിക് അധ്യാപകനായ യാസറാണ് പരിശീലകൻ. കലാവൈഭവമുള്ള ആലിയ 8th class മുതൽ മത്സര രംഗത്ത് സജീവമാണ്. നിരവധി സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ൾ
കരുനാഗപ്പള്ളി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബീഗം ജസീനയുടെയും നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ നദീറിന്റെയും മകളാണ്. തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരവ് ചടങ്ങിൽ കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ബിജു, മാത്യൂസ് നാഷണൽ, തടത്തിൽ ഇസ്മയിൽ, മുഹമ്മദ് ഷാ, കെ പി രാജൻ, അഡ്വക്കേറ്റ് എം എ ആസാദ്, മണിലാൽ, ചക്കാലത്തറ കുഞ്ഞുമോൻ, മണിയൻ, നിസാം ആശാരിപ്പറമ്പിൽ, സജിത കുറ്റിശ്ശേരിൽ, നവാസ്, നാസിം ആശാരിപ്പറമ്പിൽ, ഹർഷാദ്, സുരേഷ് മൈതാനത്ത്, നസീർ, ഖലീലുദ്ദീൻ പുയ്യപ്പള്ളി, സുഹൈൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മയക്കുമരുന്നായ LSD സ്റ്റാമ്പുമായി യുവാവ് പിടിയിലായ സംഭവത്തിൽ രണ്ടാം പ്രതിയും പിടിയിലായി. പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിയായി 24 വയസ്സുള്ള വിഷ്ണുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമാണ് ഒന്നാം പ്രതിയെ നേരത്തെ പിടികൂടിയത്. മാരക മയക്കുമരുന്നായ LSD സ്റ്റാമ്പുമായി കഴിഞ്ഞ ജനുവരി അവസാനം അഞ്ചൽ ആലകുന്നിൽ വിളയിൽ വീട്ടിൽ അൽസാബിത്തിനെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെ സഹായത്തോടെ പിടികൂടിയിരുന്നു. അൽസാബിത്തിനെ ചോദ്യം ചെയ്തതിൽ വിഷ്ണുവിൽ നിന്നാണ് LSD സ്റ്റാമ്പ് താൻ വാങ്ങിയതെന്ന് അൽസാബിത്ത് മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കേസിൽ വിഷ്ണുവിനെ രണ്ടാം പ്രതിയാക്കി അഞ്ചൽ പോലീസ് കേസെടുക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തതും. വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ യുവാക്കൾക്ക് വ്യാപകമായി ഇത്തരത്തിലുള്ള സ്റ്റാമ്പുകൾ വിൽപ്പന നടത്തി വരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ചൽ CI അബ്ദുൾ മനാഫ്, SI മാരായ പ്രജീഷ് കുമാർ, ജ്യോതിഷ് കുമാർ, ബിജു, CPO മാരായ സജു, വിനോദ്, അഭിലാഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. യുദ്ധോപകരണ പ്രദർശനം നടത്തി. ITBP നേതൃത്വത്തിലായിരുന്നു പ്രദർശനം. തെങ്ങമ്മം ബ്രദേഴ്സ് സാംസ്കാരിക കേന്ദ്രം ലൈബ്രറിയുടെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പുതുതലമുറയെ സൈനിക സേവനത്തിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജയ്ഹോ എന്ന സന്ദേശമുയർത്തി യുദ്ധോപകരണ പ്രദർശനം നടത്തിയത്. അടൂർ തെങ്ങമ്മം കൈതയ്ക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബ്രദേഴ്സ് സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥശാലയുടെയും 27 ബറ്റാലിയൻ നൂർനാട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യുദ്ധോപകരണ പ്രദർശനം നടത്തിയത്. തെങ്ങമ്മം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രദർശനവും ഉദ്ഘാടനം റിട്ടയേർഡ് സൈനിക മേധാവി തെങ്ങമ്മം ഗോപകുമാർ നിർവഹിച്ചു. ഒരുപാട് ഭീഷണികളും നേരിടും, മറ്റു രാജ്യങ്ങളിൽ നിന്നും ആഭ്യന്തരമായ രീതിയിലുള്ള ഭീഷണികളും. അപ്പം ആ ഭീഷണികളെ എല്ലാം നേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിനകത്തുള്ള നമ്മുടെ പൗരന്മാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ കാവൽ നിൽക്കുന്ന കടന്മാരാണ്. മഞ്ഞും മഴയും വെയിലും എല്ലാം സഹിച്ചുകൊണ്ട് അതിർത്തിയിലും അല്ലെങ്കിൽ ആഭ്യന്തരമായ കലുഷിതമായ പ്രദേശങ്ങളിലുമൊക്കെ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് കാവൽ നിൽക്കുന്നവർ, അവര് എങ്ങനെയാണ് ഈ ശത്രുക്കളെ തുരത്തുന്നത്, ശത്രുവിനെ അകറ്റി നിർത്തുന്നത്, നുഴഞ്ഞു കയറ്റക്കാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത്, ഇതെല്ലാം അവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം അവരുടെ വേഷവിധാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ വേഷവിധാനത്തിനകത്ത് തന്നെ ഒരു വലിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്രദേഴ്സ് സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥശാല പ്രസിഡന്റ് വിമൽ കൈതയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ITBP സഹകരിച്ച് നിരവധി പരിപാടികൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ഒരു പരിപാടി പള്ളിക്കൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രയാർ RVS ഹയർ സെക്കൻഡറി സ്കൂളിൽ ITBP ഏതാണ്ട് ഒരു 5 പരിപാടികൾ, വ്യത്യസ്തമാർന്ന പരിശീലന പരിപാടികളടക്കം, സന്നദ്ധ പരിശീലനമടക്കം, ആയുധ സ്കൂൾ പ്രിൻസിപ്പൽ ഹാമില സ്വാഗത പ്രസംഗം നടത്തി. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇൻസ്പെക്ടർ NC ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ സുരക്ഷാ കേന്ദ്രങ്ങൾ, അതായത് രാഷ്ട്രപതി ഭവൻ, പാർലമെന്റ്, തിഹാർ ജയിൽ, ഇതെല്ലാം ഞങ്ങളുടെ സുരക്ഷയുടെ ആ സുരക്ഷ നൽകുന്നത് ഞങ്ങളുടെ ഫോഴ്സാണ്. ഇപ്പോൾ ഈ പരിപാടി കൈതക്കൽ പ്രദേശ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പുതിയ, അതായത് നമുക്കറിയാം ഒരു ട്രെൻഡ്, കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രെൻഡാണ് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ IELTS അല്ലെങ്കിൽ CGFMS ഒക്കെ എടുത്തിട്ട് കുട്ടികൾ എബ്രോഡിലേക്ക് പോകുക. എല്ലാം ഇപ്പൊ ഒരു ട്രെൻഡ് അതാണ്. അതായത് ദേശത്തിന് വേണ്ടി ഇപ്പം പല കുട്ടികൾക്ക് സംശയമാണ്, അതായത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പട്ടാളത്തിൽ ചേരാൻ പറ്റും, ഞാൻ നേഴ്സായി കഴിഞ്ഞാൽ പട്ടാളത്തിൽ ചേരാൻ പറ്റും, ഞാൻ ഡോക്ടറായി കഴിഞ്ഞാൽ പട്ടാളത്തിൽ ചേരാൻ പറ്റും. പ്രിയ കൂട്ടുകാരെ, ഞങ്ങൾ ഈ ഇരിക്കുന്ന യൂണിഫോം എല്ലാവരുടെയും ഒരേ നിറമാണെങ്കിലും പലർക്കും പല ഡ്യൂട്ടിയാണ്. ഇതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇതിൽ മെഡിക്കൽ സൈഡിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതേപോലെ പ്രൊക്യൂർമെന്റ് സൈഡിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ സൈഡിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതായത് എഞ്ചിനീയർമാരുമുണ്ട്, ഡോക്ടർമാരുമുണ്ട്, അങ്ങനെ എല്ലാവിധ ജോലി മേഖലയിലും സൈന്യത്തിൽ അവസരമുണ്ട്. PTA പ്രസിഡന്റ് രാജേഷ്, MR ഗോപകുമാർ, ഷാനു ആർ അമ്പാടി, സുസ്മിത, ചിന്നു വിജയൻ, സുജ തുടങ്ങിയവർ പ്രസംഗിച്ചു. യുദ്ധോപകരണങ്ങളെ പരിചയപ്പെടുത്തിയതും യുദ്ധ അറിവുകൾ പകർന്നു നൽകിയതും കുട്ടികൾക്ക് സൈനിക സേവനത്തിലുള്ള അഭിനിവേശവും നവ്യ അനുഭവവുമായി മാറി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കരുനാഗപ്പള്ളി തഴവ ശ്രീ മഹാദേവ ദേശായി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ദേശായി അക്ഷരോത്സവം നടന്നു.
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ വി കാർത്തികേയൻ നായർ ദേശായി അക്ഷരോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശായി ഗ്രന്ഥശാല പ്രസിഡന്റ് കൈതവനത്തറ ശങ്കരൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് തൊടിയൂരിൽ അക്ഷരോത്സവം സംഘടിപ്പിച്ചത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി ബി ശിവൻ, സിനിമ സീരിയൽ താരം മുൻഷി രഞ്ജിത്ത്, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് തല നേതൃസമിതി കൺവീനർ അനിൽ ആർ പാലവിള, ദേശായി വയോജനവേദി സെക്രട്ടറിമാരായ ബി സൗദാംബിക, മായാ സുകുമാരൻ, ദേശായി ബാലവേദി സെക്രട്ടറി സൗമ്യ സ്വരാജ്, ദേശായി ഗ്രന്ഥശാല സെക്രട്ടറി പി ജി സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. കെട്ടുകണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകം കെട്ടി ചാക്ക് വീട്ടിലാക്കി പള്ളിക്കൂടത്തിൽ വെച്ചിട്ടുണ്ട്. എടുത്തു കൊടുക്കാൻ ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ അവിടെ ഇല്ല. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ കൗമാരപ്രായക്കാർക്ക് വായിച്ചു പഠിക്കാനുള്ള പുസ്തകങ്ങൾ സർക്കാർ കാശ് മുടക്കി കോടിക്കണക്കിന് രൂപയുടെ പുസ്തകം വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ എടുത്ത് കുട്ടിയെ കൊണ്ട് വായിപ്പിക്കാൻ, ഇവിടെ വന്നിരുന്ന് വായിക്കടെ, ഇന്ന പുസ്തകത്തിൽ ഇന്നതുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ പുസ്തകശാലയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈബ്രറിയിലെ റീഡിംഗ് റൂമിൽ പോയിരുന്ന് വായിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സാധിക്കണം. നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഒരു ബാധ്യതയാണ് എങ്കിൽ മാത്രമേ കേരളം വിജ്ഞാന സമൂഹമായി മാറുകയുള്ളൂ. സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് കേരളത്തെ ഒരു വിജ്ഞാന സമൂഹം, വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ളത്. എല്ലാവരും കലാകാരന്മാരും കലാകാരികളുമായി തീരണമെന്നാണ് ഞാൻ പുതുതലമുറയോട് എപ്പോഴും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ടി വി സീരിയലിൽ അഭിനയിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ചെയ്യുന്ന എന്തും വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് കല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രസംഗിച്ചാൽ നന്നായിട്ട് പ്രസംഗിക്കുക, നിങ്ങൾ സംസാരിച്ചാൽ നന്നായിട്ട് സംസാരിക്കുക, നിങ്ങൾ എഴുതിയാൽ നന്നായിട്ട് എഴുതുക, വസ്ത്രധാരണം നടത്തിയാൽ നന്നായിട്ട് വസ്ത്രധാരണം നടത്തുക, അതെല്ലാം ചെയ്യുന്നതിൽ ഒരു കലയുണ്ടാകുക, അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം വിജയം ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ ഉത്സവത്തിന് കൊടിയേറി. താലപ്പൊലി, ചമയവിളക്ക്, ഘോഷയാത്ര എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ്. തന്ത്രി മുടിപ്പിലാപ്പള്ളി മഠം നീലകണ്ഠരര് ഭട്ടതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് നടന്നത്. പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി ചെറുപൊയ്ക മുടിപ്പിലാപ്പള്ളി മഠം നീലകണ്ഠര് ഭട്ടതിരിയുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടത്തിയത്. ഇതോടനുബന്ധിച്ച് താലപ്പൊലിയും ചമയവിളക്കും നടത്തി. കുറ്റിക്കക്കാട് ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വരട്ടുചിട ക്ഷേത്രം വഴി പൂജപ്പുര ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ദീപാരാധനയും നടത്തി. ഉത്സവത്തിന്റെ ഭാഗമായി ഭാഗവത പാരായണം, സമൂഹസദ്യ, ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങിയവയും നടക്കും. തൈപ്പൂയ ദിവസം 30 സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കാവടിയാട്ടവും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ കുണ്ടറ. തഴവ മൂലശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പിറന്നാൾ പൊങ്കാല നടത്തി. ക്ഷേത്രത്തിൽ നടക്കുന്ന തോറ്റമ്പാട്ട് ഉത്സവത്തിന്റെയും അശ്വതിദിന പിറന്നാൾ മഹോത്സവത്തിന്റെയും ഭാഗമായാണ് പൊങ്കാല നടത്തിയത്. തഴവ കുതിരപ്പന്തി മൂലശ്ശേരിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതിദിന പിറന്നാൾ മഹോത്സവത്തിന്റെ ഭാഗമായി പിറന്നാൾ പൊങ്കാല നടത്തി. ഉഷപൂജ, വിശേഷാൽ കലശം, സോപാന സംഗീതം എന്നിവയും നടന്നു. ക്ഷേത്രതന്ത്രി മഠത്തിൽ വസന്തൻ രഘുപതി പോറ്റിയുടെയും മേൽശാന്തി ദിലീപ് ശർമ്മ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രസിഡന്റ് ശശി മൂലശ്ശേരി, സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീനു രവീന്ദ്രൻ, ട്രഷറർ രാജൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 10 കുപ്പിവെള്ളം വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാർ ഉൽപ്പന്നമായ ഹില്ലി അക്വ ജില്ലാ പഞ്ചായത്ത് ലേബലോടുകൂടി വിതരണത്തിലെത്തും. ന്യായവിലയ്ക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. 65 ആധുനിക മത്സ്യ മാർക്കറ്റുകൾ സ്ഥാപിക്കാനായി സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ 4 മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുമെന്നും മന്ത്രി. LSD സ്റ്റാമ്പുമായി യുവാവ് പിടിയിലായ സംഭവം. കേസിലെ 2 പ്രതിയും പിടിയിൽ. കോഴഞ്ചേരി സ്വദേശി വിഷ്ണുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.